പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നല്ല നമസ്കാരം. നമ്മൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ആശയം കെയ്ൻസിന്റെ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറിയാണ്. ഞാൻ ഈ തിയറിയിലൂടെ നിങ്ങളെ കൊണ്ടുപോയ സമയത്ത് കെയ്ൻസിന്റെ മൂന്ന് മോട്ടീവിനെ മാത്രമേ പരിചയപ്പെടുത്തിയുള്ളൂ. ഒന്ന് ട്രാൻസാക്ഷൻ മോട്ടീവ്, രണ്ട് പ്രിക്കോഷണറി മോട്ടീവ്, മുൻകരുതൽ ആവശ്യങ്ങൾക്ക് വേണ്ടി, മൂന്ന് സ്പെക്യുലേറ്റീവ് മോട്ടീവ്. സ്പെക്യുലേറ്റീവ് മോട്ടീവ് പറഞ്ഞപ്പോൾ ഒരു പ്രധാനപ്പെട്ട തത്വം കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എന്താണ് ആ തത്വം? ബോണ്ട് പ്രൈസും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലുള്ള ബന്ധം നെഗറ്റീവ് ആണ്. ബോണ്ട് പ്രൈസ് ഹയർ ആകും തോറും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലോവർ ആണ്. ബോണ്ട് പ്രൈസ് കുറയുകയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ബി ഹയർ. ദർ ഇസ് എൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബോണ്ട് പ്രൈസ് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് കെയ്ൻസിന്റെ ഭാഷയിൽ എന്തൊക്കെയാന്ന് നോക്കിക്കേ. ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി മൂന്നെണ്ണം കൂടെ ചേരുന്നതാണ് അല്ലെ. എന്തിനു വേണ്ടിയൊക്കെ നിങ്ങൾ പണം ഉപയോഗിക്കുന്നു? ഒന്ന് ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു, രണ്ട് പ്രിക്കോഷന് വേണ്ടി ഉപയോഗിക്കുന്നു, മൂന്ന് സ്പെക്യുലേറ്റീവ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പം മൂന്നും കൂടെ ചേർന്ന് വരുന്നതാണ് നിങ്ങളുടെ ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം കൂടെ ഞാൻ ഇതിനകത്ത് പങ്കുവെക്കുകയാണ്. ആശയത്തിന്റെ പേര് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്ന ആശയമാണ്. അപ്പം ലിക്വിഡിറ്റി ട്രാപ്പ് ആ ഗ്രാഫും കൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ലിക്വിഡിറ്റി ട്രാപ്പ് എന്തൊക്കെ തമ്മിലുള്ള ബന്ധമാണ്. ഒന്ന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ബോണ്ട് പ്രൈസും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ എല്ലാം പറയുന്നത്, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് മണി, എത്ര പണം വേണം എന്നതാണ് ഇവിടെ പറയുന്നത്. എക്സ് ആക്സിസിൽ ഞാൻ എമൗണ്ട് ഓഫ് മണി അല്ലെങ്കിൽ ബോണ്ട് പ്രൈസ് കാണിക്കുന്നു, അല്ലെങ്കിൽ ബോണ്ടിലേക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട തുകയാണ് എമൗണ്ട് ഓഫ് സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയെ എക്സ് ആക്സിസിൽ കാണിച്ചു. വൈ ആക്സിസിൽ ഇതാണ് എക്സ് ആക്സിസ്, നിങ്ങളുടെ എമൗണ്ട് ഓഫ് മണിയെ കാണിച്ചു. വൈ ആക്സിസിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി എന്ത് ബന്ധമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാകുമ്പോൾ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്, ബോണ്ട് പ്രൈസ് എന്ന് പറയുന്നത് കുറവായിരിക്കും അല്ലേ. ഇപ്പൊ ഉദാഹരണം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഐ വൺ ആയിരുന്ന സമയത്ത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഐ വൺ ആയിരുന്ന സമയത്ത് എത്രയാണ് നിങ്ങളുടെ ഡിമാൻഡ് ഫോർ മണി എന്ന് നോക്കിക്കേ. ഇതാണ് നിങ്ങളുടെ ഡിമാൻഡ് കർവ് എങ്കിൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഡി വൺ ആണ്. ഡി വൺ എന്ന് വെച്ചാൽ നിങ്ങൾ എത്രയാണ് സ്പെക്യുലേറ്റീവ് ആവശ്യങ്ങൾക്ക്, അതിന് നേരെ പാരലലായിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ അത്രയും തുക മാത്രം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൂ. സ്പെക്യുലേറ്റീവ് ആവശ്യങ്ങൾക്ക് വേണ്ടി അത്രയും തുക ആവശ്യമേ ഉള്ളൂ, കാരണം ബോണ്ട് പ്രൈസ് ഈസ് ലെസ്സർ. ഓക്കെ, ഇനി എന്ത് സംഭവിക്കും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ച് കുറഞ്ഞു, ഐ വണ്ണിൽ നിന്ന് ഐയിലേക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് താഴേക്ക് വന്നു. എന്ത് സംഭവിച്ചെന്ന് നോക്കിക്കേ. നിങ്ങളുടെ ഡിമാൻഡ് എത്രത്തോളമാണെന്ന് നോക്കിക്കേ. ദേ നിങ്ങളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് എം ആണ് അല്ലേ. എന്ന് വെച്ചാൽ ബോണ്ട് പ്രൈസ് കുറച്ചും കൂടെ കൂടി, അപ്പം നിങ്ങളുടെ സ്പെക്യുലേറ്റീവ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള മണിയുടെ ഡിമാൻഡ് കുറച്ചും കൂടെ ഉയർന്നു, പഴയതിൽ നിന്ന് ഒരല്പം കൂടെ കൂടി എമ്മിലേക്ക് വന്നു ചേർന്നു. ഇനി മൂന്നാമതായിട്ട് എന്ത് സംഭവിക്കുന്നു നോക്കിക്കേ. വീണ്ടും കുറഞ്ഞു എന്നിരിക്കട്ടെ, മൂന്നാമതായിട്ട് ഐയിൽ നിന്ന് ഐ ടുയിലേക്ക് കുറഞ്ഞു എന്നിരിക്കട്ടെ. ഐ ടുയിലേക്ക് കുറഞ്ഞു, ഐ ടുയിലേക്ക് കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു നോക്കി. നിങ്ങളുടെ ഗ്രാഫിലേക്ക് നോക്കുമ്പോൾ അത് ഡി ടു എന്ന് പറയുന്ന കർവിലാണ് മീറ്റ് ചെയ്യുന്നത്, ഡി ടുയിലാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്രമാത്രമാണ് നിങ്ങളുടെ സ്പെക്യുലേറ്റീവ് ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ആവശ്യം? കൂടുതലാണല്ലേ, എമ്മിനേക്കാൾ കൂടുതൽ എമൗണ്ട് ആണ് നിങ്ങൾ ഡിമാൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം ബോണ്ട് പ്രൈസ് ഈസ് വെരി ഹൈ. ആ സമയത്ത് ബോണ്ടിന്റെ പ്രൈസ് കൂടുതലാകുമ്പോൾ ബോണ്ട് കൂടുതലായിട്ട് വാങ്ങാൻ വേണ്ടി കൂടുതൽ സ്പെക്യുലേറ്റീവ് എമൗണ്ട് ഓഫ് മണി ഡിമാൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ ഒരു ആശയം ഇതാണ്. ഇൻട്രസ്റ്റ് റേറ്റ് ഐ വൺ ആയപ്പോൾ നിങ്ങൾക്ക് കുറച്ച് തുക മതിയായിരുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് ഐ ആയിട്ട് കുറഞ്ഞ സമയത്ത് കുറച്ചും കൂടെ കൂടുതൽ തുക വേണ്ടി വന്നു, ഐ ടു ആയപ്പോൾ നിങ്ങൾക്ക് കുറേയും കൂടെ എമൗണ്ട് ഓഫ് മണി നിങ്ങൾക്ക് ആവശ്യമായിട്ട് വന്നു. ഓക്കെ, അപ്പൊ ഇനിയും പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ട്. വീണ്ടും അതിനേക്കാൾ താഴേക്ക് പോകുമ്പോൾ ഐ സീറോ എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോയെന്നിരിക്കട്ടെ. ഐ സീറോയിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്? ഐ സീറോയിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കണം? ഡിമാൻഡ് ബോണ്ട് പ്രൈസ് വിൽ ബി വെരി ഹൈ അല്ലേ. ബോണ്ട് പ്രൈസ് ഭയങ്കരമാണ്, അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? സ്പെക്യുലേറ്റീവ് ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മണിയുടെ ഡിമാൻഡ് വെരി ഹൈ ആയിരിക്കും അല്ലേ. സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി വെരി ഹൈ ആണ്. പക്ഷേ എന്താണ് അവിടെ ആക്ച്വലി സംഭവിക്കുന്നതെന്ന് അറിയാമോ? ബോണ്ട് പ്രൈസ് വെരി ഹൈ ആകുമ്പോൾ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തീരെ കുറഞ്ഞ ഐസിറോ ആകുമ്പോൾ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങും. എന്ത് ചിന്തിക്കുമെന്ന് അറിയാവോ? ആളുകൾ ചിന്തിക്കും ഇനി ഇതിലും താഴെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് താഴേക്ക് പോകാനുള്ള വകുപ്പില്ല. ഐസിറോ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, ഇതിലും താഴേക്ക് പോകാനായിട്ടുള്ള വകുപ്പ് ഇല്ല എന്നതുകൊണ്ട് തന്നെ ഇനി അവർ പ്രതീക്ഷിക്കുന്ന എന്താണെന്നറിയാവോ?
ഐ സീറോയിൽ നിന്ന് മുകളിലേക്ക് പോകും, അല്ലെങ്കിൽ ഐ വൺ ആയിട്ട് മാറാനായിട്ട്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉയരാനായിട്ടാണ് സാധ്യത എന്നതാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ അവർ ചെയ്യുന്നത്, അവർ പൈസ ഇനിയും ബോണ്ടിലേക്ക് അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഡിമാൻഡ് ചെയ്യത്തില്ല. അവർ നമ്മുടെ കർവിന്റെ ഷേപ്പ് ഇൻക്രീസിംഗിന് പകരം ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഒരു കർവ് ആയിട്ട് മാറുകയാണ്. ഈ ഫ്ലാറ്റൻഡ് ഏരിയയാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. ഈ ഏരിയയാണ് നിങ്ങളുടെ ഗ്രാഫിനകത്ത് ഞാനിപ്പോൾ വരച്ച ഈ ഫ്ലാറ്റുള്ള ഈ ഏരിയയാണ് ഫ്ലാറ്റൻഡ് ഭാഗമാണ് ലിക്വിഡിറ്റി ട്രാപ്പ്. എന്താ ലിക്വിഡിറ്റി ട്രാപ്പിന്റെ പ്രത്യേകത? ഇൻട്രസ്റ്റ് റേറ്റ് തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇനി എന്ത് വിചാരിക്കും? ആളുകൾ വിചാരിക്കുന്നത് ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനേ വകുപ്പുള്ളൂ. അതുകൊണ്ട് തന്നെ ബോണ്ടിൽ നിക്ഷേപിക്കാതെ അവര് മാറ്റിവെക്കും, ഐഡിയലായിട്ട് അവർ കീപ്പ് ചെയ്യും, അല്ലെങ്കിൽ സെറ്റ് അപ്പാർട്ട് ചെയ്യും. അവർ വീണ്ടും ബോണ്ട് മാർക്കറ്റിൽ നിക്ഷേപിക്കത്തില്ല, അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതത്തില്ല. ഈ ഒരു ഏരിയയാണ് നിങ്ങൾ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ ഇനി നമ്മൾ അതിന്റെ ഡെഫിനിഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇറ്റ് ഈസ് എ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് അറ്റ് വെരി ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ലോ അറ്റ് ദ ലെവൽ ഓഫ് ഇൻകം, ദ ഡിമാൻഡ് ഓഫ് മണി ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഇതിന്റെ പ്രധാനപ്പെട്ട ആശയം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ബി ലോ. അപ്പം ഏറ്റവും കുറവാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഐ സീറോ ആണ് ഫോൾസ് ടു എ വെരി ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഐ സീറോ. ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് പ്രത്യേകത എന്താ? പീപ്പിളിന് തിങ്ക് ചെയ്യുന്ന എന്താണ്, ഇനി ഇതിലെ കനോട്ട് ബി ലോവേർഡ് എനി മോർ, ഇതിലും താഴേക്ക് ഇനിയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പോകാൻ യാതൊരു സാധ്യതയും ഇല്ല. അതുകൊണ്ട് തന്നെ അവർ സ്പെക്കുലേറ്റീവ് ആവശ്യങ്ങൾക്ക് വേണ്ടി പണം മാറ്റിവെക്കത്തില്ല. ഈ ഏരിയയാണ് നിങ്ങൾ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ലിക്വിഡിറ്റി ട്രാപ്പ് പറയുമ്പോൾ നിങ്ങൾ ഇത് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അവിടെ ഇൻഎഫക്റ്റീവ് മോണിറ്ററി പോളിസി ആയിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ആളുകൾക്ക് പണം പലിശ നിരക്ക് ഇനിയും കുറച്ചു കൊടുത്താലും ആളുകൾ വീണ്ടും നിക്ഷേപിക്കത്തില്ല. ഗവൺമെന്റ് അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയിൽ എഫക്റ്റീവ് അല്ല എന്നതാണ് ഞാൻ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഇൻഎഫക്റ്റീവ് മോണിറ്ററി പോളിസിയാണ്, നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇൻഎഫക്റ്റീവ് മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ വീണ്ടും പലിശ നിരക്കിന്മേൽ വ്യത്യാസപ്പെടുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ അത് വലുതായിട്ട് ആളുകളിൽ പ്രതിഫലിക്കത്തില്ല. കാരണം ആളുകൾ എന്താ പ്രതീക്ഷിക്കാൻ പോകുന്നത്, ഇനിയും പലിശ നിരക്ക് കൂടത്തേ ഉള്ളൂ എന്ന പ്രതീക്ഷയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇനിയും പലിശ നിരക്ക് കുറച്ചാലും അതൊരു രീതിയിലും നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല എന്നതുകൊണ്ടാണ് മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവ് ആയിരിക്കും ലിക്വിഡിറ്റി ട്രാപ്പിൽ എന്നൊരു പോയിന്റ് മാത്രം നിങ്ങളിവിടെ ഓർമ്മയിൽ സൂക്ഷിക്കുക. ഇൻഎഫക്റ്റീവ് മോണിറ്ററി പോളിസി ആയിരിക്കും. ക്രിറ്റിസിസംസ് ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാ തിയറിയിലെ പോലെ, നിങ്ങൾ അതും കൂടെ ഒന്ന് പഠിച്ചാൽ നല്ലതായിരിക്കും. ലിക്വിഡിറ്റി പ്രിഫറൻസിനകത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ട് അമിതമായ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ചില ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്യുവർലി മോണിറ്ററി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പണമാണ് റേറ്റ് ഓഫ് പലിശ നിരക്കിനെ തീരുമാനിക്കുന്നത്, അത് തെറ്റാണ്. വേറെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഷോർട്ട് റൺ ആണ്, കെയ്ൻസിന്റെ എല്ലാ തിയറികളും ഷോർട്ട് റൺ തിയറീസ് ആണ്. ദീർഘകാലയളവിലേക്കൊന്നും കെയ്ൻസ് വലിയ അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള കുറേയേറെ ക്രിറ്റിസിസംസും കൂടെ, സെക്കൻഡ് പോയിന്റ്, ദ തിയറി ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദി എക്സിസ്റ്റൻസ് ഓഫ് ഡിഫറെന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. പലിശ നിരക്ക് പലതുണ്ട് മാർക്കറ്റിൽ, ഇല്ലേ? ഒരൊറ്റ നിരക്കേ ഉള്ളൂ? അല്ല, പല പലിശ നിരക്കുണ്ട്. പല കടപത്രങ്ങൾക്ക് പല പലിശ നിരക്കുകളാണ് അല്ലേ? അതിനെക്കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. സേവിങ് ഓർ വെയ്റ്റിംഗ്, ചില ആളുകൾ പണം സൂക്ഷിച്ചു വെക്കുന്നത് ഭാവിയിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ക്രിറ്റിസിസംസ് ഒന്നുകൂടെ വായിക്കുക, ഞാൻ പറഞ്ഞ വാക്കുകൾ ചേർത്ത് അതിനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഇതൊരു ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി എന്ന രീതിയിൽ മൂന്ന് ലിക്വിഡിറ്റി പ്രിഫറൻസ് ഡിമാൻഡ് ഫോർ മണിയുടെ മൂന്ന് മോട്ടീവ്സ് പറയണം. ലിക്വിഡിറ്റി ട്രാപ്പ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഗ്രാഫ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ക്രിറ്റിസിസംസും കൂടെ നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. താങ്ക് യു.